ന്യൂസിലൻഡ് പരമ്പരയിലെ നിറമങ്ങിയ പ്രകടനത്തിന് ശേഷം വളരെ രൂക്ഷമായിട്ടുള്ള വിമർശനങ്ങൾ ഏറ്റുവാങ്ങേണ്ടി വന്നിട്ടുണ്ടായിരുന്നു ഇന്ത്യൻ വിക്കറ്റ് കീപ്പർ ബാറ്റ്സ്മാനായ ഋഷഭ് പന്തിന്. പക്ഷേ എന്നിട്ടും ബംഗ്ലാദേശ് പരമ്പരയ്ക്കുള്ള ടീമിലേക്ക് ഋഷഭ് പന്തിനെ ഉൾപ്പെടുത്തിയിരുന്നു. അത് സംബന്ധിച്ചും ഒരുപാട് വിമർശനങ്ങളും പ്രതിഷേധങ്ങളും എല്ലാം സോഷ്യൽ മീഡിയയിൽ ഉൾപ്പെടെ നിറഞ്ഞു നിന്നിരുന്നു. പക്ഷേ ബംഗ്ലാദേശിനെതിരെയുള്ള പരമ്പരയിലെ ആദ്യ മത്സരം തുടങ്ങുന്നതിന് ഏതാനും മണിക്കൂറുകൾക്ക് മുൻപ് BCCI ഋഷഭ് പന്തിനെ ടീമിൽ നിന്നും പുറത്താക്കി എന്നൊരു വാർത്താക്കുറിപ്പ് പ്രസിദ്ധീകരിച്ചു. അതിന്റെ പല കാരണങ്ങളും പല മാധ്യമങ്ങളിലും പറഞ്ഞ് പ്രചരിക്കുന്നുണ്ടായിരുന്നു. അദ്ദേഹത്തിന് COVID-19 ആണ് എന്ന തരത്തിൽ ചില റിപ്പോർട്ടുകൾ ഉണ്ടായിരുന്നു. അതുകൂടാതെ പന്തിന് പരിക്കാണ് എന്ന തരത്തിലും ചില വാർത്തകൾ ഉണ്ടായിരുന്നു. പക്ഷേ ആ കാര്യത്തിൽ കൃത്യമായിട്ടുള്ള അപ്ഡേഷൻ എന്താണെന്ന് ക്രിക്ബസ് ഉൾപ്പെടെയുള്ള മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട്. ഇപ്പം അതിനകത്തൊരു കാര്യം എന്താണെന്ന് വെച്ചാൽ, ഈ ഋഷഭ് പന്തിന്റെ ഭാവിയുടെ കാര്യത്തിൽ BCCIയും ഇന്ത്യൻ ക്രിക്കറ്റ് ടീം മാനേജ്മെന്റും എല്ലാം മണ്ടത്തരം കാണിക്കുന്നെങ്കിലും ഋഷഭ് പന്തിന് കൃത്യമായിട്ടുള്ള ബോധമുണ്ട്. ഋഷഭ് പന്ത് തന്നെ അങ്ങോട്ട് പറഞ്ഞ് ടീമിൽ നിന്ന് ഒഴിവായതാണ്. തനിക്ക് വിശ്രമം വേണമെന്നും കുറച്ചുകൂടി ഫിറ്റായ ശേഷം, അതായത് താൻ ബാലൻസ് വീണ്ടെടുത്ത ശേഷം ടീമിനൊപ്പം ജോയിൻ ചെയ്യുകയും ചെയ്യാം എന്ന് ഋഷഭ് പന്താണ് അങ്ങോട്ട് ടീം മാനേജ്മെന്റിനെ അറിയിച്ചത്. ഇത് സംബന്ധിച്ച് തനിക്ക് വിശ്രമം വേണം, പരമ്പരയിൽ നിന്നും വിട്ടുനിൽക്കണം, കുറച്ചു ദിവസം ഒറ്റയ്ക്കുള്ള പ്രാക്ടീസിന് വേണം എന്ന് രാഹുൽ ദ്രാവിഡിനോടും പരിശീലകനായ രാഹുൽ ദ്രാവിഡിനോടും ക്യാപ്റ്റനായ രോഹിത് ശർമ്മയോടും പറഞ്ഞു. അങ്ങനെയാണ് ഋഷഭ് പന്ത് റിലീവ് എടുത്ത് വന്നതെന്നാണ് അറിയാൻ കഴിയുന്നത്. ടെസ്റ്റ് പരമ്പര ആകുമ്പോഴത്തേക്കും കൃത്യമായിട്ടുള്ള ലോൺലി പ്രാക്ടീസിന് ശേഷം അദ്ദേഹം ടീമിനൊപ്പം ജോയിൻ ചെയ്യും. ബംഗ്ലാദേശിലെത്തി ഒരു ദിവസം അദ്ദേഹം പ്രാക്ടീസ് സെഷനിലും പങ്കെടുത്തു. അദ്ദേഹത്തിന് ഒന്ന് സെറ്റാവാൻ ഇത്തിരി സമയം വേണം എന്ന് ഋഷഭ് പന്ത് തന്നെ അങ്ങോട്ട് പറഞ്ഞതാണ്. ഇനിയും ചുമ്മാതെ ഫ്ലോപ്പായി തന്റെ കരിയർ അവസാനിപ്പിക്കാൻ നിൽക്കാതെ വളരെ യുക്തിപൂർവമായിട്ടുള്ള ഒരു തീരുമാനമാണ് ഋഷഭ് പന്ത് എടുത്തത്. പന്ത് അങ്ങോട്ട് പറഞ്ഞിട്ടാണ് പുള്ളിയെ ടീമിൽ നിന്ന് ഒഴിവാക്കിയത്. പന്തിന്റെ ബുദ്ധി പോലും ഇവിടുത്തെ ടീം മാനേജ്മെന്റിനും BCCIക്കും ഒന്നും തോന്നുന്നില്ല എന്നൊരു സങ്കടകര വസ്തു തന്നെയാണ്.